ഈ ശൈലി പ്രിയമുള്ളവരെ, ജഡിക പാപ മേഖലയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. മറ്റു പാപങ്ങൾക്കുള്ളതിന് എന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് ജഡിക പാപ മേഖലയ്ക്ക് ഒരു രഹസ്യ സ്വഭാവമുണ്ട്. അതായത് ഇത് പബ്ലിക്കായിട്ടല്ല ഇത് ഉണ്ടാവുക, നമ്മൾ പൊതുവെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം എന്നില്ല. ഇനി അഥവാ അത് അങ്ങനെയാണെങ്കിലും ഒരു രഹസ്യം, ഒരു സ്വകാര്യത ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വീണുപോയി കഴിയുമ്പോൾ അത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാനോ, ഇനി കുമ്പസാരിച്ചാൽ തന്നെ അതിൽ നിന്നും മനുഷ്യരുടെ ഇടയിൽ നമുക്കുണ്ടായ നാണക്കേടും ദുരഭിമാനാശതവും ഒക്കെ, അതൊക്കെ നമ്മൾ പലപ്പോഴും വേട്ടയാടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മുടെ രക്ഷയെ തടസ്സം നിർത്തുന്ന ഒരു കാര്യമാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ ജഡിക പാപ മേഖലയിൽ നിന്നും നമ്മൾ എങ്ങനെ മോചിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പൊതുവേ നമുക്ക് ആദ്യം വേണ്ടത് നമ്മളോട് തന്നെ ക്ഷമിക്കാനുള്ള ഒരു ശക്തിയാണ്, അല്ലെങ്കിൽ ഒരു കൃപയാണ്. നമ്മളത് ദൈവത്തിനോടോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ ഭാഗം വായിച്ച് ധ്യാനിക്കണം. ഇത് തന്നെയാണ് നമ്മുടെ പാപ മേഖലയിൽ നമ്മൾ വീണു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായ അസ്വസ്ഥതകൾ. എന്തൊരു അത്ഭുതമാണല്ലേ, ഒരു പാപ മേഖലയിൽ നമ്മൾ വീണു പോകുമ്പം ആ വ്യക്തിക്കുണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകൾ ഒരു ബൈബിളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് വായിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 17:9 വാക്യങ്ങളാണ്. ഭയപ്പെടാൻ ഒന്നുമില്ലാതിരുന്നിട്ടും അവർ മൃഗങ്ങൾ പോകുമ്പോഴും സർപ്പങ്ങളുടെ സീൽക്കാരം കേൾക്കുമ്പോഴും പേടിച്ചു കുറച്ചു. അതായത് സമൂഹത്തിൻ്റെ ധാർമ്മിക മോദത്തിനെതിരാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഈ ജഡിക പാപം എന്ന് പറയുന്നത്. സമൂഹത്തിനൊരു നിയമം ഉണ്ടല്ലേ. അപ്പോൾ ഒരു വിവാഹിതയായ സ്ത്രീ മറ്റൊരു ബന്ധത്തിൽ പെടാൻ പാടില്ല, അത് സമൂഹത്തിൻ്റെ നിയമമാണ്. പക്ഷെ നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളെ കുറിച്ചോ അല്ലെങ്കിൽ എന്ത് തന്നെ ആണെങ്കിലും നിങ്ങളെ ന്യായീകരിക്കില്ല, സമൂഹം ഒരിക്കലും ന്യായീകരിക്കില്ല. നമുക്കും നമ്മുടെ തെറ്റിനെ ന്യായീകരിക്കേണ്ട, ഞാൻ ന്യായീകരിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, മറിച്ച് സമൂഹത്തിൻ്റെ നിയമം നമ്മൾ ഒരുപാട് ഭാരപ്പെടുത്തും. അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മളിതിൽ നിന്നും നമ്മളതൊക്കെ ഉപേക്ഷിച്ച് വന്നാലും ഈ ചുറ്റുമുള്ള മനുഷ്യർ നമുക്ക് ഭയങ്കര ഭയം തോന്നും. എല്ലാവരും ഇതറിഞ്ഞോ, ഇത് എത്ര പേര് അറിഞ്ഞിട്ടുണ്ട്, ഇനി എന്നെക്കുറിച്ച് അവർ മോശമായിട്ടാണോ കരുതുക. അപ്പം ഞാൻ തുടർന്ന് വായിക്കാം. അവർ ഭയം കൊണ്ട് വിറച്ച് നശിച്ചു. നമുക്ക് വല്ലാത്ത ഭയം ഉണ്ടാകും. ഒരിടത്തു നിന്നും ഒഴിവാക്കാൻ വയ്യാത്ത വായുവിൽ പോലും കണ്ണു തുറന്നു നോക്കാൻ അവർക്ക് ധൈര്യമില്ല. അതായത് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ ഇതൊക്കെ നമ്മുടെ പാപങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമോ? ഇത് ശരിക്കും ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും നമുക്കൊരു ധാരണയാണ് ഇതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമോ. ഇനി എനിക്ക് എങ്ങനെ തലയുയർത്തി നടക്കാൻ പറ്റും, ഇനി എല്ലാവരും എന്നെ ആ കണ്ണിലൂടെയല്ലേ കാണുള്ളൂ. അപ്പം ഈ ജഡിക പാപ മേഖലയിലെ നമ്മുടെ തകർച്ച മറ്റുള്ളവർ ചിലപ്പോൾ ആഘോഷമാക്കും. ഈ മക്തലന മറിയ കല്ലെറിയാൻ വന്നപ്പോൾ ഒരുപക്ഷെ അത്ര നേരം മക്തലനയുടെ കൂടി ഉണ്ടായിരുന്ന ആ പുരുഷന് കൂടെ ചിലപ്പോൾ നിങ്ങളെ കല്ലെറിഞ്ഞ മക്തലനെ കല്ലെറിയാൻ ആ കൂട്ടത്തിൽ ചേർന്നിട്ടുണ്ടാവും, അവനെ രക്ഷപ്പെടാൻ വേണ്ടി. അപ്പം നിങ്ങളെ മോശക്കാരിയാക്കി മോശക്കാരനാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും അവരൊരു തെറ്റും ചെയ്തിട്ടില്ലാത്തുന്ന രീതിയിൽ ഒരുപക്ഷെ നിങ്ങളോട് പെരുമാറും. അത് തുടർന്ന് വായിക്കാം. അവർ സർപ്പങ്ങളെ പോലെ കണ്ടും പേടിച്ചെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇതേ പാപത്തിൽ കഴിയുന്ന വ്യക്തികളുണ്ടായിരിക്കും. പക്ഷെ അവരവരുടെ പാപം മറച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് നേരെ കല്ലെറിയാൻ വരുന്നുണ്ടായിരിക്കും. പക്ഷെ അവരെപ്പോലും ഭയക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ പാപത്തിലായിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത്. തിന്മ ഭീരുത്വം നിറഞ്ഞതാണ്, വല്ലാത്തൊരുതരം ഭീരുത്വം നമുക്കുണ്ടാക്കും, വല്ലാത്തൊരു ഭയം. ഒന്നിനും പറ്റുന്നില്ല, ഒന്നിനും പുറത്തോട്ട് കടക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഈ പാപത്തിൽ അങ്ങോട്ട് കുടുങ്ങിപ്പോവാണ്. ആ കുറ്റബോധം നമ്മളെ വേട്ടയാടാണ്. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ, ഈ കൗമാരത്തിലൂടെയൊക്കെ ഈ ശരീരത്തിൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ചിലപ്പം ഈ സ്വയംഭോഗം പോലുള്ള കാര്യങ്ങളിൽ വീണു പോകുമ്പോൾ ഒന്നോ രണ്ടോ തവണയെ വീണു പോയിട്ടുള്ളെങ്കിലും ഇനി എത്ര തവണ വീണാലും വീഴ്ച എത്ര തന്നെയാണെങ്കിലും അത് എവിടെ പോയാലും അവരോട് ഇത് പാപമാണെന്നുള്ളൊരു ഒരു പ്രബോധനമായിരിക്കും എനിക്ക് കേൾക്കുക. തീർച്ചയായിട്ടും പാപം തന്നെയാണ്. പക്ഷേ അവരുടെ അറിവില്ലായ്മയോ അവരുടെ പക്വത കുറവോ ഒക്കെ ദൈവം കാണുന്നുണ്ട്. അതൊരു പക്ഷേ ഈ ഞാൻ പ്രസംഗിക്കുന്ന ഒരാൾ കാണണമെന്നില്ല, അവരെ കുറ്റപ്പെടുത്തുന്ന ഒരാൾ കാണണമെന്നില്ല. കുറ്റപ്പെടുത്തുകയല്ല ഒരിക്കലും ഒരു പാപത്തിനെയും മോചിപ്പിക്കാൻ ഒരു വ്യക്തിയോട് നമ്മൾ ചെയ്യേണ്ടത്, അവരുടെ അവസ്ഥയെ മനസ്സിലാക്കി അവരെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ ഇത്തരം പാപത്തിൽ വീണുപോയല്ലോ എന്നുള്ള കുറ്റബോധം, അത് ഇവരുടെ രക്ഷയെ തടഞ്ഞ് അവരാ കുറ്റബോധത്തെ മുക്കിക്കളയാണ്. ആ കുറ്റബോധം ഒരു ഗുണവും ഇല്ലാത്ത ഒരു സംഗതിയാണ്. ആ കുറ്റബോധത്തിൽ നിങ്ങൾ മറികടക്കണം. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല, എനിക്ക് രക്ഷയുണ്ടെന്നൊരു ബോധ്യത്തിലേക്ക് നിങ്ങൾ വരണം. മനസാക്ഷിയുടെ സമ്മർദ്ദത്തിൽ അത് പ്രതിബന്ധങ്ങളെ പർവ്വതീകരിക്കുന്നു. നിങ്ങൾക്കവിടെ രക്ഷയുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ ഉള്ളിനുള്ളിൽ നിന്ന് നമ്മൾക്ക് അനുഭവിക്കുന്ന ഈ കുറ്റബോധം കാരണം നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുന്നു. നീ എന്തുകൊണ്ട് തെറ്റ് ചെയ്തു, നിനക്ക് ഇത്രയധികം കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും, നിനക്ക് ഇത്രയധികം ആളുകളുണ്ടായിട്ടും, ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും സ്നേഹിക്കുന്ന ഭർത്താവ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഭാര്യ ഉണ്ടായിരുന്നു, അവർ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നതാണ്, അല്ലെങ്കിൽ നിനക്ക് ഇത്രയും സൗകര്യങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് ഇത്രയും നിന്നെ സ്നേഹിക്കുന്ന മാതാപിതാക്കളുണ്ടായിരുന്നു, എന്നിട്ട് നീ എന്തുകൊണ്ട് തെറ്റ് ചെയ്തു എന്നൊരു ഉള്ളിൽ നിന്ന് നമ്മൾ
നമ്മളിങ്ങനെ കുറ്റബോധം തന്നെ ഇങ്ങനെ നിർത്തുന്ന ഒരു ഒരു അരൂപി ഒരു ഒരു ശക്തി. നമുക്ക് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, നമ്മുടെ തെറ്റ് നമ്മൾ സമ്മതിക്കണം, പൂർണ്ണമായ പശ്ചാത്താപം നമുക്ക് വേണം. പക്ഷെ അതിന് അത് ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ഒരു പൈശാചികമായ ഒരു ഒരു പ്രവർത്തനം, വളരെ ശക്തമായ ഒരു പ്രവർത്തനത്തെ കുറിച്ചാണ് ഞാൻ വായിക്കുന്നത്. നമ്മളെ ഭയങ്കരമായിട്ട് ഭീരുത്വം നിറഞ്ഞതാക്കും, രക്ഷപ്പെടാൻ നമ്മൾ ചെയ്ത കാര്യങ്ങളെ ഭയങ്കരമായിട്ട് പർവ്വതീകരിക്കും. ഒരു വലിയ ഒരു കുഴിയിൽ നമ്മൾ വീണു എന്നൊരു ധാരണയിലേക്ക് നമ്മൾ വന്നു, നമുക്ക് ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ആ ഒരു തരത്തിൽ നമ്മളെ ഇങ്ങനെ പർവ്വതീകരിക്കും, അതിനെ വലുതാക്കും. ആലോചനാശീലത്തിൽ നിന്ന് വരുന്ന സഹായം, സഹായത്തെ ഭയം എപ്പോഴും തിരസ്കരിക്കും. ആലോചനാശീലം നമുക്ക്, അതായത് നമ്മുടെ എപ്പോഴെങ്കിലും നമുക്ക് കോൺഷ്യസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടായിരിക്കും ഇതിന് നമുക്ക് പുറത്ത് കടക്കാൻ പറ്റും, നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പുറത്ത് കടക്കാൻ പറ്റും, നമുക്കൊരു ഐഡിയ വരുന്നുണ്ടായിരിക്കും നമ്മുടെ ബുദ്ധിയിൽ. പരിശുദ്ധാത്മാവ് ചിലപ്പോൾ നമുക്ക് തരുന്നുണ്ടായിരിക്കും, പക്ഷേ ഈ നമുക്കത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ തെറ്റ് ചെയ്തു പോയെന്നുള്ളൊരു ഭയവും കുറ്റബോധവും മൂലം ആ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശങ്ങളെ പോലും ഏറ്റെടുക്കാൻ പറ്റാതെ നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകുന്ന ഒരു അവസ്ഥയിൽ നിലനിൽക്കുന്നു. സഹായം ലഭിക്കുമെന്നുള്ള ആന്തരിക പ്രതീക്ഷ എത്ര ദുർബലമാണോ അത്രത്തോളം പീഡനത്തിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള അജ്ഞതയെ ഭയം ഇഷ്ടപ്പെടുന്നു. അത് നമ്മൾക്കിത് പിന്നെ ഉണ്ടല്ലോ, ഒരു സ്റ്റേജ് ഉണ്ട്, അതായത് നിങ്ങളെ നിങ്ങളെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തി നിങ്ങളുടെ ഉള്ളിൽ ആ ഭയം വർദ്ധിച്ച് വർദ്ധിച്ച് അവസാനം നിങ്ങൾ ആ ഭയത്തിൽ തന്നെ ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. ആ ഭയത്തോടു കൂടി തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾക്കതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റില്ല എന്ന് നിങ്ങളെ ആരോ പറഞ്ഞു ബോധ്യപ്പെടുത്തിയ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ മനസ്സെത്താണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് തെറ്റുപറ്റി, ഇതെല്ലാവരും അറിഞ്ഞു, എനിക്ക് നാണക്കേടായി, അല്ലെങ്കിൽ ഇത് പലർക്കും അറിയാം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു, ഇനി ഇത്തരം പ്രണയബന്ധങ്ങളിൽ പെട്ടുപോയിട്ട് ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന കുഞ്ഞനുജന്മാരും അനുജപത്തിമാരും വരെ അത് വിശ്വസിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു, ഇനി ഞാൻ വീണ്ടും വീണ്ടും തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകാൻ അവർക്ക് ആ ഒരു ഒരു മിഥ്യാധാരണ അവരെ പ്രചോദിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വില എന്ന് പറയുന്നതുണ്ടല്ലോ, അതിൻ്റെ മൂല്യം ഒരിക്കലും കുറയില്ല. അതിന് ഇപ്പോൾ ഒരു 100 രൂപ നോട്ട് ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ അതിന് ചുളിവ് സംഭവിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ ആ 100 രൂപയുടെ മൂല്യത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് ഇതെല്ലാം ഉണ്ടല്ലോ, ദൈവത്തെ സംബന്ധിച്ച് ഇതെല്ലാം മനസ്സിനെ ബന്ധിക്കുന്ന കാര്യമാണ്. എൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് എന്നെ വിശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണുള്ളത്. അപ്പോൾ മക്തലന മറിയത്തിൻ്റെ ശരീരം വിശുദ്ധമായിരുന്നില്ല യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് വരെ. അത് യേശു ക്രിസ്തുവിനെ അവളെ സമർപ്പിച്ചു കഴിഞ്ഞു, യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി, അതുവരെയുള്ള ജീവിതത്തിനെ കുറിച്ച് നിങ്ങൾ വിട്ടുകളയണം. നമുക്കതിൽ നിന്ന് പുറത്ത് കടക്കണം. പലരും പറയും ഞാൻ പാപം ചെയ്തു, ഇനി എൻ്റെ അടുത്തേക്ക് യേശു വരുമോ എന്ന് ചോദിക്കുന്നു. എന്താണ് നമ്മൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? നിങ്ങൾ പാപം ചെയ്യുന്ന ഓരോ സെക്കൻഡിലും ഈശോ നിങ്ങളുടെ പുറകെ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ പാപാവസ്ഥയിൽ ഓരോ നിമിഷവും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നിങ്ങളിപ്പോൾ അത് കേൾക്കാൻ വേണ്ടി തയ്യാറെടിഞ്ഞ് തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കാതിരിക്കുമോ? നമ്മളെ രക്ഷിക്കാതിരിക്കുമോ? ഒരു പാപിയെ രക്ഷിക്കാൻ ദൈവം ഏതറ്റം വരെയും പോവും. അതവർ വിശുദ്ധിക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരൊറ്റ പാപിയെ ഈ ഭൂമിയിലുള്ള ഒരൊറ്റ വ്യക്തി, ഇപ്പം മനുഷ്യകുലത്തിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഈ പീഡാസഹനം സ്വീകരിച്ചത്. പക്ഷേ ഒരൊറ്റ വ്യക്തി ഉള്ളെങ്കിൽ ആ വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി പോലും ഞാൻ ഇതേ പീഡനം, ഇതേ തീവ്രമായ പീഡനം, ആണികളിൽ മരിക്കാനും രക്തം ചിന്താനും ചാട്ടവാറടി ഏൽക്കാനും ഒക്കെ തയ്യാറായിട്ട് ഞാൻ ആ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ലോകത്തിലേക്ക് വരും. അപ്പം നിങ്ങളുടെ മൂല്യം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ എത്ര പാപത്തിലാണെങ്കിലും, ഞാൻ പറയുന്നത് ജഡിക പാപ മേഖല കുമ്പസാരക്കൂട്ടിൽ പോലും ഏറ്റുപറയാൻ പ്രയാസമാണ്. മറ്റുള്ളവരോട് നിങ്ങളുടെ ഏറ്റവും, അതായത് നിങ്ങളിപ്പോൾ ഒരു തെറ്റുപറ്റിയെന്ന് വിചാരിക്കുക, നിങ്ങളൊരു ടെംപ്റ്റേഷനിൽ പെട്ടുപോയെന്ന് വിചാരിക്കാം, ഇതൊന്നും ആരുടെങ്കിലും പറയണമെന്ന് നിങ്ങൾക്ക് തോന്നാമെന്ന് വിചാരിക്കാം, നിങ്ങൾക്കൊരാളെ പോലും ഒരു പക്ഷേ നിങ്ങളുടെ ഫോൺ കോൺടാക്റ്റിൽ കിട്ടിയെന്ന് വരില്ല. കാരണം ഇത് ഇവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്നെ തെറ്റിദ്ധരിക്കുമോ? ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണെങ്കിലും നിങ്ങൾക്കൊരു ചിലപ്പോൾ ഇനിയിപ്പോൾ ഇവൻ ഇത് വെച്ച് എന്നോട് പെരുമാറുമോ, അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ എന്നെ കുറിച്ചൊരു ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടാവുമോ? അപ്പോൾ ഇതാണ് ഈ ഭാഗം, നിങ്ങൾ, ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾ ഈ ഭാഗം വായിച്ച് ധ്യാനിക്കണം. ഭീരുത്വം, വല്ലാത്തൊരു ഭയം, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ എന്നൊരു തോന്നൽ. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളെ കാത്തിരിക്കുകയാണ് ദൈവം, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളൊരു എസ് പറഞ്ഞ് നിങ്ങളൊന്ന് പശ്ചാത്തപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? 99 വിട്ട് 1 പുറകെ പോയ ദൈവത്തിന് നിങ്ങൾക്ക് അറിയില്ലേ? സമരാകാരിയയ്ക്ക് വേണ്ടി കാതങ്ങൾ നടന്ന കർത്താവിനെ നിങ്ങൾക്ക് അറിയില്ലേ? മക്തലന മറിയത്തോട് ഒരു വാക്കുകൊണ്ടെങ്കിലും അവളോട് ചോദിച്ചോ, നീ എത്രാം വയസ്സിലാണ് മോളെ തെറ്റ് ചെയ്ത് തുടങ്ങിയത്, നീ എത്ര പേരുടെ കൂടെ തെറ്റിച്ച്? ഇതൊന്നും ദൈവം ചോദിക്കില്ല. എനിക്ക് ചിലപ്പോൾ കുമ്പസാര കൂടുകളിൽ പോലും ചിലപ്പോൾ നിങ്ങൾ വിശദീകരണങ്ങൾ ചോദിച്ചേക്കാം, പക്ഷെ കർത്താവ് അത് ചോദിക്കത്തില്ല. എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് രക്ഷയുണ്ട്. എനിക്ക് ഏറ്റവും സങ്കടം എന്താണെന്നൊരു, നിങ്ങൾ
തെറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല എന്നെ സങ്കടപ്പെടുത്തുന്നത്, മറിച്ച് നിങ്ങൾക്ക് രക്ഷയില്ലെന്ന് കരുതി നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ. എനിക്ക് വ്യക്തിപരമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് ബോധമുണ്ട്, കൃത്യമായിട്ട് ദൈവം എനിക്ക് ആത്മീയ ബോധ്യം തന്നിട്ടുണ്ട്. അങ്ങനെ യേശു ക്രിസ്തു ഒരു പാപി ഇങ്ങനെ നടന്നു പോവുകയാണ്, എനിക്കുണ്ടായ ഒരു ദർശനമാണിത്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പാപി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു കുരിശും ചുമന്ന് മുൾമുടി ധരിച്ച് ആ മുറിവുകളുള്ള ശരീരത്തോടുകൂടെ ആ പാപിയെ പിന്തുടരാണ്. ഒന്ന് തിരിഞ്ഞു നോക്കുമോളെ, ഒന്ന് തിരിഞ്ഞു നോക്കുമോളെ, ഞാൻ നിന്നെ രക്ഷിക്കുന്നു, ഞാൻ നിന്നെ രക്ഷിക്കുന്നു, ഞാൻ നിന്നെ രക്ഷിക്കാൻ പോവാണ്, നീ ഒന്ന് തിരിഞ്ഞു നോക്കൂ, ഞാൻ നിന്നെ രക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. ആ പാപി ഞാൻ തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതാണ് ഞാൻ പറയുന്നത്, എന്നെ വീണ്ടെടുത്ത കർത്താവിന് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും കൃപയുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എന്നെ രക്ഷിച്ച കർത്താവിന് നിങ്ങളെ രക്ഷിക്കാനും പറ്റും. യേശു ക്രിസ്തു എൻ്റെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങളുടെയും ആരെങ്കിലുമൊക്കെയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്ഷയുണ്ട്. ഒരു കാരണവശാലും ഇതിൽ പെട്ടുപോയി ഇനി രക്ഷയില്ലെന്ന് പറയരുത്. അതിന് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ദൈവത്തെ വേണം. എന്താണ് നിങ്ങളുടെ രക്ഷയുടെ മറ്റൊരു തടസ്സം എന്ന് വെച്ചാൽ, നിങ്ങൾ മനുഷ്യരെയാണ് നോക്കുന്നത്. ഞാൻ ഇന്ന് മാനസാന്തരപ്പെട്ടു, നാളെ മുതൽ എനിക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും എന്നെ വിശുദ്ധിയായിട്ട് കാണണം. നടക്കില്ല. മക്തലനെ നമ്മളിപ്പോഴും പാപിനി എന്ന് തന്നെയാണ് അൾത്താരകളിൽ പോലും വിളിക്കുന്നത് അല്ലേ. അത് അവരെന്തെങ്കിലും വിളിക്കട്ടെന്നേ. നമ്മളെ സൃഷ്ടിച്ചത് ആരാ? നമ്മളെ മനുഷ്യർക്ക് നമ്മളെ സൃഷ്ടിക്കാൻ സാധിക്കുമോ? നമുക്കൊരു രോഗം വന്നാൽ സൗഖ്യം തരാൻ സാധിക്കുമോ? നമുക്കൊരു കടബാധ്യത ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരാൻ സാധിക്കുമോ? ചിലർ സഹായിക്കുമായിരിക്കും, പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് മനുഷ്യൻ്റെ ഇടപെടലുകൾക്ക്. പക്ഷെ കർത്താവിന് പരിധിയില്ല. അതുകൊണ്ട് നിങ്ങൾ കർത്താവിലേക്കാണ് നോക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷയുണ്ട് കേട്ടോ, നിങ്ങളിങ്ങനെ ഇരിക്കരുത്. ദൈവത്തിന് അതിൽ വേദനയാണ്. നിങ്ങൾക്ക് രക്ഷയില്ലെന്ന് കരുതി നിങ്ങൾ ഈ ജഡീയപാപത്തിൽ തുടങ്ങുന്നത് അത് ദൈവത്തിന് കൈവിട്ടു പോകുന്നൊരവസ്ഥയാണ്, നിങ്ങളെ കൈവിട്ടു പോകുന്നൊരവസ്ഥയാണ്. പാപബോധം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രയാസം. പാപം ചെയ്യുക, പാപത്തിലായിരിക്കുക എന്നുള്ളതല്ല, പാപബോധമില്ലാത്ത അവസ്ഥയാണ് ഏറ്റവും മോശപ്പെട്ട അവസ്ഥ. അതിപ്പോൾ നിങ്ങൾക്ക് ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഓവർകം ചെയ്ത് കഴിഞ്ഞു. പാപത്തിന് അതിജീവിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ഓവർകം ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് തിരിഞ്ഞ് നടക്കണം, കർത്താവിലേക്ക് നടക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്കൊരു ദൈവത്തെ വേണം. നിങ്ങൾ ആ ദൈവത്തെ അറിയണം. ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ മനുഷ്യരെ നോക്കരുത്, അത് നിങ്ങളുടെ രക്ഷയെ തടസ്സപ്പെടുത്തും. നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ? നമ്മളൊരു കുഴിയിൽ വീണു, ഇതാ കർത്താവ് കരം നീട്ടുന്നു, നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ? മറ്റുള്ളവർ ആ കുഴിയിലുള്ള നിങ്ങളെ നോക്കി ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു, പരിഹസിക്കുന്നു. നിങ്ങൾ അത് നോക്കിയിരുന്നാൽ നിങ്ങൾ ആ കുഴി കിടക്കത്തല്ലേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഈശോ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോ ഈശോ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാനാണ്. ആ വീഡിയോ ചെയ്യാൻ വേണ്ടി കർത്താവ് എന്നെ എന്തുമാത്രം സഹനത്തിലൂടെ കടത്തിക്കൊണ്ട് പോയെന്നോ. അതുകൊണ്ടാണ് അത് എനിക്ക് അത്രയും തീവ്രമായിട്ട് പറയാൻ പറ്റിയത്. ഞാൻ അനുഭവിക്കുന്ന ഓരോ സഹനവും നിങ്ങളോടുള്ള ഈശോയുടെ സ്നേഹമാണ്. കാരണം ഞാനിത് പറയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതുകൊണ്ട് എൻ്റെ ജീവിതം കർത്താവ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാനത് വിട്ടുകൊടുത്തിട്ടുമുണ്ട്. അപ്പം എന്നെ ഓരോ സഹനത്തിലൂടെയും ദുഃഖത്തിലൂടെയും കടത്തിക്കൊണ്ട് പോയിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന വേദന എനിക്ക് എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കാൻ അവസരം തരികയാണ്. അത് അത്ര സുഖമുള്ള ഒരു അത് കർത്താവിന് ഞാൻ കൊടുക്കുന്ന വിലയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഒരു ജീവിതം മുഴുവനും വിലയായി നൽകിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾ തിരിച്ചു വരണം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ സ്നേഹം കാണാം, ഇനിയും വൈകരുത്. നിങ്ങൾക്കതൊരു ഒരു അവസരമാണ്. കർത്താവ് നിങ്ങളോട് ഇനി പറയരുത് കർത്താവ് വിളിച്ചില്ലെന്ന്, കർത്താവ് തൊട്ടില്ലെന്ന്. ദൈവത്തിലൂടെ കർത്താവ് നിങ്ങളെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ദേവാലയം എവിടെയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിങ്ങളെ ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയാണോ ഉള്ളത്, അവിടെ പോയി നിങ്ങൾ പൊട്ടിക്കരയുക, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക, കുമ്പസാരിക്കുക. നമുക്ക് രക്ഷയുണ്ട്. നമ്മൾ ഇനി അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ കാണാൻ പോകുന്നത്. നിങ്ങളൊരു അഭിഷേകത്തിലേക്കും വിശുദ്ധിയിലേക്കുമാണ് നടക്കാൻ പോകുന്നത്. നമുക്കിത് ഒന്നിച്ച് ചെയ്യാം അല്ലേ. നമ്മൾ യേശു ക്രിസ്തുവിൽ സഹോദരി സഹോദരന്മാരാണല്ലോ. നിങ്ങൾക്ക് രക്ഷയുണ്ട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കുക. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ കാണണം. അതിനൊരു പരിധിയില്ല. അത് മനുഷ്യൻ്റെ സ്നേഹം പോലൊന്നും അല്ല. അത് എന്നെ ഭൂമിയിൽ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം മാത്രമാണ്. അത് എന്തൊരു സുഖകരമായ അനുഭവമാണെന്നറിയാമോ? അതിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങൾ വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് ഞാൻ ആവർത്തിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.